കിളി കൊണ്ടുപോകും. കിളി അത് മാത്രമല്ല വല്ല നാട്ടുകാരെ ഒന്ന് വലിച്ചു പറിച്ചോണ്ട് പോവും. ജീനിസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പണ്ടത്തെ വീടൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം ഇത് ലിജോയുടെയും എൻ്റെയും ഒക്കെ വീട് തൊട്ടടുത്തടുത്താണ്. അതായത് നമുക്ക് നടക്കാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് ദൂരം അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് വീട്. ഞാൻ വീട് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീടും സ്ഥലമൊക്കെ മേടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എല്ലാവരും കൂടെ ഷിഫ്റ്റ് ചെയ്തത്. അപ്പം അന്ന് 8 വയസ്സ് തൊട്ട് ഞാനൊരു 2018 വരെ ഞങ്ങൾ താമസിച്ചിരുന്നത് ഈ വീട്ടിൽ തന്നെയാണ്. 2 നില വീടാണ്. ഇവിടെ 4 ബെഡ്റൂമുണ്ട്. പിന്നെന്താണ്, വീടിൻ്റെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുഞ്ഞിലെ സ്പെൻഡ് ചെയ്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങളുടെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം വന്ന് കുറച്ച് കാഴ്ചകൾ കാണിച്ചു. ഇനി അത് പൊട്ടിയടിച്ച് വീഴണം. ഞങ്ങള് കുഞ്ഞില് വീടും കേട്ടാ കുഞ്ഞിലെ കെട്ടിയത്, അതിന്റെ കയറ് പൊട്ടിയായിരുന്നു. പക്ഷെ നമ്മള് പിന്നെ ഒന്നുകൂടെ പണ്ട് ജോക്കൂട്ടൻ കുഞ്ഞായിരുന്നപ്പോ ഊഞ്ഞാലെ കുഞ്ഞാന്റെ കയറി രണ്ടും കൂടെ പൊത്തിടിച്ചു താഴെ. അന്നമ്മോടെ പ്രായമുള്ളപ്പം കെട്ടിയത് മാറി. ഈ സ്ഥലത്ത് ഊഞ്ഞാല് മാറിയിട്ടില്ല. മാറിയിട്ടില്ല എല്ലാ പിള്ളേമ്മണ്ടോ ഒരു തലമുറേന്റെ അടി. അതവിടെ ഇരുന്ന് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് ഞങ്ങള് മൂന്നിരുന്നു. ഇപ്പൊ കയറ് കുട്ടു വേണോ എന്ന് എണീറ്റ്. ഇതാരാ ഇവിടെ കയറി കരിയപ്പുറം ഉറക്കുന്നത്? അമ്മേ ഇത് ഞങ്ങളുടെ കുഞ്ഞിലെ ഹോണത്തിന് കെട്ടിയ ഒരു ഊഞ്ഞാലാണിത്. കയറൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ഊഞ്ഞാൽ ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ അത് മീനച്ചിലാറാണ് അല്ലല്ലോ. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊളിച്ച് ഇതുണ്ടോ, എന്നിട്ട് ഇതെടുക്കണം. ഇതിനകത്താണ് പൈസ. എവിടെയാ നീ നിൽക്കുന്നതെന്ന് അറിയോ? എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് തലയിൽ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ വീട് തന്നെ കുറേ തെങ്ങുകളുണ്ട്. ഇതിനകത്ത് നാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ തലയിൽ, ഞാനും നീയേ മതി, ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കുറേ പേര് ചോദിച്ചു. പിന്നെ എന്താണ് വീടിൻ്റെ നമ്മുടെ ആ പ്രദേശത്ത് അവിടെ ആയിട്ട് നമുക്കൊരു തോടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ നമ്മുടെ മുറ്റത്ത് എന്തായാലും വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ മുറ്റത്ത് എന്തായാലും വെള്ളമൊക്കെ വരും. അപ്പം ഒരുപാട് ദിവസം കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ പോലെ വലിയൊരു വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ആകെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു തവണ മാത്രം അങ്ങനെ വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ട് വർഷം മുമ്പ് വലിയൊരു പ്രളയം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തും ഞങ്ങളുടെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാശനഷ്ടങ്ങൾ ഞങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ അപ്പുറത്ത് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും വന്നിട്ടൊന്നുമില്ലായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ഒന്നും മാറ്റിയിട്ടില്ലായിരുന്നു. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പറമ്പിൽ കൂടുതലായിട്ട് നമുക്ക് തെങ്ങ് വെച്ചിട്ടുണ്ട്, അതുപോലെ പ്ലാവുണ്ട്, ജാതിയുണ്ട്, പിന്നെ പേരയ്ക്ക, ചാമ്പങ്ങ, കരിയാപ്പില, പിന്നെ നമ്മുടെ മുളക്, ചീനി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ ഇലുമ്പിക്ക, ഇലുമ്പം പുളി എന്നൊക്കെ നമ്മൾ പറയുള്ളൂ, അപ്പോൾ അതുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ നമ്മൾ ബീഫ് കറി അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ജാതി പത്തിരി എടുക്കാറുണ്ടല്ലോ, അപ്പം അതും നമ്മളിവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന അതാണ് എടുക്കുന്നത്. ഞാൻ ഏതോ ഒരു റെസിപ്പിയിൽ പറഞ്ഞപ്പോൾ കുറച്ച് പേരെ അങ്ങോട്ട് ചോദിച്ചിരുന്നു ജാതിപത്രി എന്ന് പറയുന്നത് എന്താണ്. അപ്പം ജാതിക്കയുടെ ആ ഔട്ടർ കവറിനാണ് നമ്മൾ ജാതിപത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്നതിനാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ പള്ളിയിലോട്ട് പോയത് ഈ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ അന്നമോളുടെ മാമുദീസയൊക്കെ നടന്നതും നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് പള്ളിയിലോട്ട് പോയത്. അപ്പം നമ്മുടെ വെഡ്ഡിങ് ആൽബത്തിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വ്ളോഗിനകത്ത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി അങ്ങൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന വീഡിയോ കണ്ടു കാണുമല്ലോ, അതിനേക്കാളും കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം. കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയായിരുന്നല്ലോ. അപ്പോൾ തോട്ടിൽ ഇനിയും അടുപ്പിച്ച് മഴയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വെള്ളം കയറും. അപ്പം അതിന് മുമ്പ് വീടും പരിസരവും എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കൂടി വന്നതാണ്. മാത്രമല്ല ഇവിടുത്തെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം വാടകക്കാർ ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പിന്നെ അന്നമോള് കുഞ്ഞായിരുന്ന സമയത്ത്, ജോക്കൂട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയത്തുമൊക്കെ കുഞ്ഞിലെ ഊഞ്ഞാലിരുന്ന് ജിമ്മി ഫോട്ടോ എടുത്താണിത്. അപ്പോൾ സാറ് ഉണ്ടായപ്പോൾ സാറേ ഞാൻ വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തതാണിത്. ഒരേ സ്ഥലത്ത് തന്നെ മൂന്ന് മക്കളെ ഒന്നിച്ചിരുത്തി അങ്ങ് ഫോട്ടോ എടുത്തത്, നമുക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എടുത്ത്, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, അന്നമോള് പ്രഗ്നൻ്റ് ആയിരുന്നു, 3 മന്ത്സ് ഒക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എടുത്താണിത്. ഇത് അന്നമോൾക്ക് ഞങ്ങൾ സൗദിയിലായിരുന്നു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഈ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. വെരി ഗുഡ്. എന്നാ ചോക്കട്ട് എടുത്തോണ്ട് വന്നേ? തേങ്ങയേ വെള്ളം. തേങ്ങയാണോ? അമ്മി എന്തി? അമ്മി എവിടെ പോയി? പോയി സഹായിക്ക. ഇത് ലിജോയുടെ അനിയനാണ്, സിജോ എന്നാണ് പേര്. ആളിപ്പോൾ മസ്കറ്റിലാണുള്ളത്. അപ്പോൾ കുഞ്ഞിലെ അന്നമോൾക്ക് പടക്കം ഭയങ്കര പേടിയായിരുന്നു. ഒരെണ്ണം കത്തിച്ചാൽ മതി, ബാക്കി രാത്രി കത്തിക്കാം.
അപ്പം ഞങ്ങൾ തിരിച്ചലിച്ചവരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വ്ലോഗായിട്ട് കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.